Objectives of financial services. First one is fundraising. നമുക്ക് അറിയാം ഫിനാൻഷ്യൽ സർവീസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഫണ്ട് റേസ് ചെയ്യുക. ആർക്കൊക്കെ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സഹായിക്കും. ഫണ്ട് റേസിന് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഡിപ്ലോയ്മെന്റ്, നമുക്കറിയാം ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മൊബിലൈസിങ് ദ സേവിങ്സ് ഓഫ് പീപ്പിൾ ആൻഡ് അലോക്കേറ്റിംഗ് ഇറ്റ് ടു ദോസ് ഹൂ വോണ്ട് ഇറ്റ്. അപ്പോൾ ഫണ്ട് ഡിപ്ലോയ്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ്. ആൻ അറേ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഈസ് അവൈലബിൾ ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് വിച്ച് ഹെൽപ് ദ പ്ലെയേഴ്സ് ടു എൻഷുർ ആൻ ഇഫക്റ്റീവ് ഡിപ്ലോയ്മെൻ്റ് ഓഫ് ഫണ്ട് റേസ്. ഈ റേസ് ചെയ്ത ഫണ്ടൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ, അത് വിതരണം ചെയ്യാൻ ഒരുപാട് അവന്യൂസ്, നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസ് നമുക്ക് പണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ബാങ്കിങ്ങും ബാങ്കുകളും മാത്രമാണ്. ഇപ്പോൾ വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ലീസ് ഫിനാൻസിങ്, മ്യൂച്വൽ ഫണ്ട്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ക്രെഡിറ്റ് ട്രേഡിംഗ്, ക്രെഡിറ്റ് കാർഡ്സ്, അങ്ങനെ പലതരം സേവനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദെൻ റെഗുലേഷൻ, നമുക്ക് കുറേ റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ് വി ഹാവ് റിസർവ് ബാങ്കും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡും ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയും ഒക്കെ ഉണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ ജി ഡി പിയും ജി എൻ പിയും ഒക്കെ വളരാൻ വേണ്ടിയിട്ട് വി നീഡ് ഗുഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രി. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം 1991 മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ, അതിന് മുമ്പ് ലൈസൻസ് കോട്ട രാജ്യണ്ടായിരുന്നു, എക്സ്പോർട്ട് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ആർക്കും എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാൻ സാധിച്ചിരുന്നില്ല, റുപ്പി വാസ് ഇൻകൺവേർട്ടബിൾ, ഭയങ്കര ഹൈ ടാരിഫ് ഉണ്ടായിരുന്നു, ഫോറിൻ ഗുഡ്സും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരുന്നില്ല. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരുപാട് ഫോറിൻ ഗുഡ്സ് ഒന്നും നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അത്ര സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 1990 നല്ല ബാലൻസ് ഓഫ് ക്രൈസിസ് ഒക്കെ വന്ന അപ്പം മുതലാണ് ഇന്ത്യൻ ഇക്കോണമി ഒരുപാട് റിഫോർമേഷനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പല കാരണങ്ങളിലും പല വ്യത്യാസങ്ങളും വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി നിർബന്ധമായും വളർന്നേ പറ്റൂ എന്നുള്ള ആവശ്യങ്ങളും പ്രഷറും അതിൻ്റെ മേലെ വന്നു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് ഇക്കണോമിക് പോളിസി ഓഫ് ദി ഗവൺമെൻറ്. അതായത് ഈ 1991 ശേഷമാണ് ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടിയതും നമ്മുടെ ഇക്കണോമിക് ഒരുപാട് റിഫോർമേഷൻ വന്നു നമ്മുടെ ഇക്കോണമിയിൽ. നമ്മുടെ നാടൊരു ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി മാറാൻ തുടങ്ങി. വി വെൽക്കം ഫോറിൻ പ്ലെയേഴ്സ്, ഗ്ലോബലൈസേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിനും ഒരുപാട് ചേഞ്ചസ് ആവശ്യമായി വന്നു. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ വന്നു തുടങ്ങി. ബിസിനസ്സിൻ്റെ എണ്ണം കൂടി തുടങ്ങി, ആ ബിസിനസ്സിൻ്റെ മുകളിൽ റിസ്ക്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. സോ ദർ വാസ് മച്ച് പ്രഷർ ഓൺ ദി ഫിനാൻഷ്യൽ സെക്ടർ ഫോർ ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്. അപ്പോൾ ഒരു റീസൺ ഇതാണ്, ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് പോളിസിയാണ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് കൂടുതൽ പ്രഷർ ചെയ്തത്. നെക്സ്റ്റ് ഇസ് ടൈപ്പ് ഓഫ് ഇക്കോണമി. നമ്മുടെ ഒരു മിക്സഡ് ഇക്കോണമിയാണ്, മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രിയും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ടൈപ്പ് ഓഫ് ഇക്കോണമിക്ക് വളരെ സ്ട്രിഞ്ചൻറ്റ് ഫിനാൻഷ്യൽ സർവീസ് കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ്സ് ആർ ഓൾസോ ചേഞ്ചിങ്. സോ ഓൾ ദിസ് എഫക്ട് ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രി. നെക്സ്റ്റ് ഇസ് ഗവൺമെൻറ് റീഫോംസ്. അല്ലെ, ഗവൺമെൻറ് റീഫോംസ് നമ്മൾ പറഞ്ഞു 1991 ശേഷം ഒരുപാട് റീഫോംസ് ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് ഡിസൈഡ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ് ലിമിറ്റ് ആസ് വെൽ ആസ് റെഗുലേഷൻ കൺട്രോൾ. റെഗുലേഷനും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേഷനും കൺട്രോളൊക്കെ ഗവൺമെൻറ് കുറയ്ക്കുകയാണ്, ഫോറിൻ ഇൻവെസ്റ്റേഷനെ ആകർഷിക്കുകയാണ്. ഇവിടെ ഫോറിൻ കമ്പനീസിനൊക്കെ വന്നിട്ട് നമുക്ക് നാട്ടിൽ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാമെന്ന് നമ്മൾ പറയുന്നത്, ബിഗ് കോർപ്പറേഷൻ നമ്മൾ വെൽക്കം ചെയ്യണം. ഈ റിഫോർമേഷനൊക്കെ കൊണ്ട് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഇൻഫ്ലുവൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഓരോ കൺട്രി പല പല സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോവുക. മെനി ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ടുഡേ പെർസ്യൂ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഇൻ പാരലൽ വിത്ത് എഗ്രേറിയൻ ചേഞ്ച്. അറ്റ് ദ സെയിം ടൈം മെനി അറ്റംപ്റ്റ് ടു കൺസ്ട്രക്ട് ആൻഡ് എൻകറേജ് ഇൻ അപ്രോപ്രിയറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റൻറ്റ് വിത്ത് ബ്രോഡർ മൈക്രോ ഇക്കണോമിക് എയിംസ്. As economies move between phase of growth driven by agriculture, trade, investment or consumption, the nature of demand for financial services also change. അതായത് സ്റ്റേജ് ഓഫ് ഡെവലപ്പ്, ഇപ്പം നമ്മൾ ആദ്യം അഗ്രികൾച്ചറിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, പിന്നെ ട്രേഡിലേക്ക് മാറി, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കൺസംഷൻ പാറ്റേൺ മാറിയാണ്, ആൾക്കാരുടെ ജോലി രീതികൾ മാറിയാണ്, IT കമ്പനീസ് വന്നു, കൺസംഷൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ്, കോസ്റ്റ് ഓഫ് ലിവിങ് ചേഞ്ചിങ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ചേഞ്ചിങ്, അങ്ങനെ രാജ്യത്തിൻ്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ട് എന്ത് മാറണം,
മാറണം, ഫിനാൻഷ്യൽ സർവീസും മാറണം, ആൾക്കാരുടെ നേച്ചറും ആൾക്കാരുടെ ഡിമാൻഡും ആവശ്യങ്ങളും ഒക്കെ മാറണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ സർവീസസിലും ചേഞ്ച് വരണം. മാക്രോ ഇക്കണോമിക് ഷോക്ക്, നമുക്കറിയാം പല രാജ്യങ്ങളും പല ഇക്കണോമിക് ഷോക്കിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. വെദർ ഇറ്റ് ഇസ് ജർമ്മനി 1923, അർജന്റീന 1980s, നമുക്കറിയാം അമേരിക്ക 2008 ഒക്കെ റിസഷനും കുറേ ഇക്കണോമിക് ഷോക്കിനും കടന്നുണ്ട്. നമ്മളിപ്പം കൊറോണ കഴിഞ്ഞിട്ട് വളരെ ഒരു വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ലോകം ഒട്ടുക്ക് ഇത്ര വലിയൊരു ബീതിങ് ഇക്കണോമിക് ഷോക്കും ആദ്യമായിട്ടെന്ന് പറയുന്നത്. സോ ഇതൊന്നൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക, ആൾക്കാരുടെ സേവിങ്സ് പോകും, ലിക്വിഡിറ്റി ഇല്ലാണ്ടാവും, ആൾക്കാരിൽ മണി ഇല്ലാണ്ടായിരിക്കും, മണി സർക്കുലേഷൻ കുറയും, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇക്കണോമിക് പവർ, കറൻസി ഇൻസ്റ്റെബിലിറ്റി ആവും, കറൻസി ഡീവാലുവേഷൻ ആവും. അപ്പോൾ ഇതൊക്കെ റിട്ടാർഡ്സ് ദ ഗ്രോത്ത് ഓഫ് ഫിനാൻസ് സർവീസ് ഇൻഡസ്ട്രി. ഇനി ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി വളർന്നു വരാനായിട്ട്. അപ്പോൾ മാക്രോ ഇക്കണോമിക് ഷോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഹെഡിങ് ഇസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി. ഒരു ഇക്കണോമിക് ഷോക്കിന് ശേഷവും പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ സർവീസസിന് ഗ്രോത്തും ഡെവലപ്മെൻറ്റും വേണം. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ കടന്നു പോയി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരിടി എന്താ പറയുക, അവർ പിന്നെ വളർന്നു. അടുത്ത സിവിയർ ബിസിനസ് സൈക്കിൾസാണ്. ബിസിനസ് നമുക്കറിയാം ഗ്രോത്ത് ഇൻട്രൊഡക്ഷൻ മെച്യൂരിറ്റി സാച്ചുറേഷൻ ഡിക്ലൈൻ ഒക്കെ ഉണ്ട്. ഈ ബിസിനസ് സൈക്കിൾ കൂടി പോകുമ്പോൾ അതെ അതിനനുസരിച്ചിട്ട് നല്ല ഗ്രോത്ത് പീരീഡ് ആണെങ്കിൽ നല്ല ഫിനാൻഷ്യൽ സർവീസസ് വേണം, അല്ല ബിസിനസ് സൈക്കിൾ വളരെ മോശമായിട്ടുള്ള ഘട്ടമാണെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് മതി. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫാക്ടർ. പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഇല്ലേ, ഗവൺമെൻറ് മാറുമ്പോൾ പൊളിറ്റിക്കൽ പ്രഷർ മാറുമ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ അതിൻ്റെ ഘടനയും കാര്യങ്ങളും ഒക്കെ മാറ്റം വരും. ഓരോ ഗവൺമെൻറ്റിനും ഓരോ വിശ്വാസം, ക്യാപിറ്റലിസ്റ്റിക് ആവാം, അല്ലാണ്ട് കമ്മ്യൂണിസം ആയിരിക്കാം. അപ്പോൾ ഈ പ്രഷേഴ്സൊക്കെ ഫിനാൻഷ്യൽ സർവീസസിനെ ബാധിക്കും. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലേ, സംടൈംസ് വി ക്യാൻ സീ ദാറ്റ് ദേർ ആർ മെനി മ്യൂച്വൽ ആൻഡ് കോ ഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് വർ എസ്റ്റാബ്ലിഷ് ആൻഡ് എൻകറേജ് നോട്ട് ടു പ്രൊവൈഡ് ബേസിക് സേവിങ് ആൻഡ് ലെൻഡിങ് സർവീസസ് ഫോർ ഗ്രൂപ്സ് ഹു ഐദർ വുഡ് ഹാവ് നോട്ട് ഹാഡ് എനി ആക്സസ്. അതല്ലെങ്കിൽ സോഷ്യൽ സൊസൈറ്റിക്ക് മൊത്തത്തിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെയുള്ള ടേം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാരെ നമ്മൾ ഈ ഫിനാൻസ് സെക്ടറിലേക്ക് കൊണ്ടുവരിക, അതൊക്കെ ബാങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുക, ബാങ്കുകൾ ഉപയോഗിക്കുക, അതിനെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല സൊസൈറ്റി പല രീതിയിലായിരിക്കും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ഫിഷർമാൻ്റെ ഇടയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സിൻ്റെ ഇടയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ആൾക്കാരെ ബാങ്കിങ് സിസ്റ്റമായിട്ട് ബന്ധിപ്പിക്കുക, ലിങ്ക് ചെയ്യിക്കുക, സേവ് ചെയ്യാൻ അവരെ പ്രചോദിപ്പിക്കുക. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സ്, സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാവും ചില രാജ്യങ്ങളിൽ, അത് ഇതൊക്കെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റവും ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനൊക്കെ എന്തിനെ ബാധിക്കും, ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രീനെ ബാധിക്കും. നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്സ് ഫോർ ഇന്നവേഷൻ. ഇന്നവേഷൻ ടെൻ ഫോൾ ഇൻ ടു ടു ബ്രോഡ് ഗ്രൂപ്പ്സ്, കൺസ്ട്രക്ഷൻ, അൺഫുൾഫിൽഡ് ഡിമാൻഡ്, ഗ്യാപ്പ് ഇൻ ഫിനാൻഷ്യൽ പ്രൊവിഷൻ, ന്യൂ ടെക്നോളജി, ഓൾ ടെൻ ടു ആക്ട് എസ് പോസിറ്റീവ് ഇൻസെൻറ്റീവ്സ് ഫോർ ഇന്നവേഷൻ. അല്ലേ, നല്ല ഇന്നവേഷൻ കൂടുമ്പോൾ എന്താണ്ടാവുക, നമുക്കറിയാം ചിലപ്പോൾ എന്താണ്ടാവും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, അതുപോലെ തന്നെ എമർജിങ് ഇക്കോണമീസിൻ്റെ സേവിങ്സ് സർക്കുലേറ്റിംഗ് ഇൻ ഗ്ലോബൽ ഇക്കോണമി. ഇന്നവേറ്റീവ്നെസ് കൂടുമ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരും, പുതിയ ടൈപ്പ് ഓഫ് ഇന്നവേറ്റീവ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാരണവും എന്തിനെ ബാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്നവേഷൻ. ഇന്നവേഷൻ കൂടുമ്പോൾ എന്ത് വേണം, കൂടുതൽ സർവീസസ് വേണം. ഇന്നവേഷൻ കുറയുമ്പോൾ കുറച്ച് സർവീസ് മതി. ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസ്ട്രെയിൻസ്, അനദർ ഫാക്ടർ വിച്ച് ഡിറ്റർമിൻസ് ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസ്ട്രെയിൻസ്. ദിസ് ക്യാൻ കം ഇൻ മെനി ഷേപ്സ് ആൻഡ് ഫോംസ്. ഫിനാൻഷ്യൽ കമ്പനീസ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ഹാവിംഗ് ദർ ഫങ്ഷൻസ് കൺട്രോൾഡ്. ഫോർ എക്സാമ്പിൾ, ലോങ് ടേം വേഴ്സസ് ഷോർട്ട് ടേം ബിസിനസ്, ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ദേ മൈ സപ്ലൈ, കോമ്പോസിഷൻ ഓഫ് പോർട്ട്ഫോളിയോസ് ദേ ഹോൾഡ്, ആക്സസ് ടു ഇൻഡിവിജ്വൽ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് എക്സെട്ര. അതായത് ഒരു ഫിനാൻഷ്യൽ സെക്ടർ സർവീസസ് ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ പല ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസ്ട്രെയിൻസ് അതിന് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മേലെ ഗവൺമെൻറ് ചുമത്താം, ഇക്കണോമിക് കണ്ടീഷൻസ് വരാനായിരിക്കാം, എന്തൊക്കെ റെസ്ട്രിക്ഷൻസാണ് അവർക്ക് വരാൻ സാധ്യതയുള്ളത്, അവരുടെ ബിസിനസ് എങ്ങനെ നടത്തുന്നുള്ളത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് അവർ സ്വീകരിക്കേണ്ടത്, അവരുടെ പോർട്ട്ഫോളിയോസ് എങ്ങനത്തെ ആവാൻ പാടുള്ളൂ,
ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഗവൺമെന്റ് ആവും നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരാം. ആക്സസ് ടു ഇൻഡിവിജ്വൽ മാർക്കറ്റ് സെഗ്മെന്റ്സ്, റെസ്ട്രിക്ഷൻ ഓൺ ലോൺ എമൗണ്ട്, ഇത്ര ലോൺ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ റീപ്പോ റേറ്റും റിവേഴ്സ് റീപ്പോ റേറ്റും ബാങ്കുകളുടെ മുകളിലുള്ള ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേ ബി ഈവൻ റെസ്ട്രിക്ട് ബൈ ജോഗ്രഫിക്കൽ ലിമിറ്റ്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ സ്ഥാപനം തുടങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ സ്ഥാപനം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് വയ്ക്കും. അപ്പോൾ ഇതും ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ദ റീസെന്റ് ക്രൈസിസ് ഹാസ് ഷോൺ ദ എബിലിറ്റി ടു ക്ലിയർ വാല്യൂ ആൻഡ് സെറ്റിൽ ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആസ് എ വിറ്റൽ പാർട്ട് ഓഫ് ബീങ് ഏബിൾ ടു ഇംപ്ലിമെന്റ് സക്സസ്ഫുൾ റെസൊല്യൂഷൻ പ്ലാൻ. എ പ്രിൻസിപ്പൽ പ്രോബ്ലം ഹിയർ ഇസ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ദിസ് ബ്രിങ്സ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ ആൻഡ് റിമൂവ് ആൻഡ് എലിവിയേറ്റ് ബാരിയേഴ്സ് ടു ചേഞ്ച്. ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിൽ വേണം. ആ ട്രാൻസ്പെറൻസി ഇല്ലാണ്ടാവുമ്പോൾ എന്തുണ്ടാവും, ആ ഇൻഡസ്ട്രി വളരെ നന്നായിട്ട് പോവില്ല. ദെൻ ആക്സസ് ടു ഗ്ലോബൽ ക്യാപിറ്റൽ, ഇഷ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ വാസ് സീൻ ഇൻ മോർ ടേംസ് ഓഫ് ഡിപ്ലോയിങ് ദ സർപ്ലസ് സേവിങ്സ് ഓഫ് ഡെവലപ്ഡ് റീജിയൻ ഇൻ ഇമേർജിംഗ് ഇക്കോണമീസ് റാദർ ദൻ ആസ് എ മീൻസ് ടു സ്പർ ഡെവലപ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇൻ ദി റിസീവിംഗ് കൺട്രി. അല്ലേ, ഗ്ലോബൽ ക്യാപിറ്റൽ ആക്സസ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, നല്ലോണം കാശുള്ള ആൾക്കാരെ ഡെവലപ്പിംഗ് നേഷൻസിലും ഒക്കെ അവർ അവരുടെ പൈസ കൊണ്ടുവിടും. അപ്പോൾ അങ്ങനെ ഡെവലപ്ഡ് റീജിയൻസിലും ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും ആ നാടിൻ്റെ, അതുകൊണ്ട് പുരോഗതി ഉണ്ടാവും, പുരോഗമനം ഉണ്ടാവും. അപ്പോൾ ആ നാട്ടിലത്തെ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രി അതുമൂലം വളരാനും സാധിക്കും. ദെൻ ലാസ്റ്റ് വന്ന് ഫിസിക്കൽ ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് റിജീംസ്. Emerging economies are finding that the existence of well-organized capital market and financial structures can greatly assist in the pursuit of their objectives with regard to fiscal policies and exchange rate regimes. നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ചേഞ്ചസ് വരാറുണ്ട്, ഫിസിക്കൽ പോളിസീസിൽ ചേഞ്ചസ് വരാറുണ്ട്, മോണിറ്ററി പോളിസീസിൽ ചേഞ്ചസ് വരാറുണ്ട്. ഇതൊക്കെ ഈ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിലത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മാർക്കറ്റ്സിനെയും ഒക്കെ വളരെയധികം ബാധിക്കും. ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഈ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, കമ്പ്യൂട്ടറിൽ കൂടിയും ഇൻ്റർനെറ്റിൽ കൂടിയും ഒക്കെയാണ് ഫണ്ട് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒരു ക്ലിക്കിൽ യു ക്യാൻ സെൻഡ് ട്രാൻസ്ഫർ യുവർ മണി, RTGS, NEFT, എനി ടൈം ബാങ്കിങ്, ഫോൺ ബാങ്കിങ്, ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം സർവീസസ് കൂടുമ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി ഗ്രോ ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചേഞ്ചിങ് കസ്റ്റമർ ഡെമോഗ്രാഫിക്സ്. ഇപ്പോൾ നമുക്കറിയാം പല കൺട്രീസും ഏജിങ് കൺട്രീസാണ്, ജപ്പാനൊക്കെ വളരെ ഏജിങ് കൺട്രീസാണ്. ഇന്ത്യ ഹാസ് 35% പോപ്പുലേഷൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 15 to 34 years. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഈസ് എ യങ് കൺട്രി, കാരണം എന്താ, ഇവിടുത്തെ കൂടുതൽ പോപ്പുലേഷൻ 15 to 34 years ഇടയിലാണ്. അത് ഒരുപാട് ആൾക്കാർ വർക്കിംഗ് പീപ്പിളാണ്, വർക്കിംഗ് പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് സ്പീഡും. ഈ ഡെമോഗ്രഫിക് ചേഞ്ച് ഒക്കെ എന്തുണ്ടാവും, കസ്റ്റമേഴ്സിൻ്റെ നീഡും ലൈഫ് സ്റ്റൈലും അതൊക്കെ ഒക്കെ മാറുകയാണ്, അവരുടെ ആവശ്യങ്ങൾ മാറുകയാണ്, അവരുടെ സേവിങ്സ് മാറുകയാണ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ് നമ്മൾ പറഞ്ഞതാണ്, റെവല്യൂഷൻ ഇൻ ബാങ്കിങ് സെക്ടർ, ഒരുപാട് റെവല്യൂഷനും ചേഞ്ചസൊക്കെ ബാങ്കുകളിൽ വരികയാണ്. ഇപ്പോൾ കുറേ ന്യൂ ജനറേഷൻ ബാങ്ക് ഉണ്ട്, ICICI ബാങ്ക്, HDFC ബാങ്ക്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, അവർക്ക് അട്രാക്റ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാവരിലേക്കും ബാങ്കിങ് എത്തിക്കാൻ നോക്കുകയാണ്, ബാങ്കുകളുടെ ഒരുപാട് ബാങ്കുകൾ മെർജ് ചെയ്യണം, കാണാൻ അന്നത്തെ കാലത്ത് പലതരം മാറ്റങ്ങൾ ബാങ്കിങ് സെക്ടറിലുണ്ട്. ഇതൊക്കെ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.